മ്യൂസിക്കിൽ തന്നെ ഒരു നമ്മൾ ഒന്നോ രണ്ടോ ഒരു ഹൈപ്പ് സോങ്, അതായത് ഫാസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങനെ ആ ഒരു സ്റ്റീരിയോടൈപ്പ് വളരെ ശരിയാണ്, അനുഭവസ്ഥയാണ്, ശരിയാണ്. കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമാണ്. അതായത് നമുക്കൊരു ഒരു ടൈപ്പ് പാട്ട് പാടിയതെങ്കിൽ ഹിറ്റായി കഴിഞ്ഞാൽ ആ ഒരു സിംഗറിൻ്റെ ആ ഒരു ജോണറിലുള്ള പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പൊ തന്നെ ബാബുരാജിനെ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി. ആ അതല്ലേ, എക്സാക്ട്ലി എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ എനിക്ക് കുറെ കാലങ്ങളായിട്ട് അത് തന്നെയാണ് അവസ്ഥ. ഇൻഫാക്ട് അപ്പൊ എനിക്കും പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കറുപ്പിനഴക് ഹിറ്റായി കഴിഞ്ഞപ്പോ അതൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള പാട്ടാണ്. ചോദിച്ചാലും കുട്ടി ഒരു പാട്ട് വരും പാടും മോളെ, ഏതെങ്കിലും കൊച്ചുകുട്ടികൾ അപ്പൊ തുടങ്ങും കറുപ്പിനഴക്. ഭയങ്കര ഞാൻ ആരും പ്രതീക്ഷിച്ചില്ല. ഇൻഫാക്ട് മോഹനെങ്കിലും വിചാരിച്ചിട്ടില്ല, ഞാനും വിചാരിച്ചിട്ടില്ല, ആരും വിചാരിച്ചില്ല ആ പാട്ട് ഇത്ര ഹിറ്റാവുന്നുള്ളത്. പക്ഷെ എന്താ പറ്റിയ അത് കഴിഞ്ഞപ്പോ പിന്നെ എന്ത് റെക്കോർഡിങ്ങിന് വിളിച്ചാലും അത് ആ കറുപ്പിനഴക് പോലെ പാടിയാൽ മതി, കറുപ്പിനഴക് പോലെ പാടിയാൽ മതി, വെസ്റ്റേൺ അങ്ങനത്തെ വോയിസ് മോഡുലേഷൻ ആൻഡ് കുറേ എന്താ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാട്ടുകളും അത് കാരണം പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റില്ല, കാരണം പ്ലേ ബാക്ക് അങ്ങനെയാണല്ലോ. നമ്മള് പോവുക, മ്യൂസിക് ഡയറക്ടർ നമുക്ക് ഏത് പാട്ടാണ് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണേ വെച്ചാൽ അത് പഠിക്കുക, പാടുക. നമുക്കതിൽ സിംഗേഴ്സിന് സത്യം പറഞ്ഞാൽ അതിൽ സേ ഇല്ല.